ഹലോ, എൻ്റെ പേര് സോന. ഞാൻ ഹെലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിപ്രഷനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്ന് പറയുന്നത്? ഈ ഒരു വിഷാദ രോഗമുള്ള ആളുകളിൽ പ്രധാനമായിട്ടും കണ്ടുവരാനുള്ള സിംറ്റംസാണ്: ഒന്നാമതായിട്ട് താല്പര്യക്കുറവ്, രണ്ടാമതായിട്ട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, മൂന്നാമതായിട്ട് ആത്മഹത്യ പ്രവണതകൾ. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഡിപ്രഷനുള്ള വ്യക്തികളിൽ കണ്ടുവരാറുള്ളത്. ഇതിൽ ഒന്നാമത്തെ സിംറ്റം ആയിട്ടുള്ള താല്പര്യക്കുറവ്. ഇവർ ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ പോലും അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒന്നിനൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ, ഒന്നിനും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ തീരെ താല്പര്യം ഇല്ലാതെയായിരിക്കും അവർ ചെയ്യുന്നത്. ഹലോ, എൻ്റെ പേര് സോന. ഞാൻ ഹെലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിപ്രഷനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്ന് പറയുന്നത്? ഈ ഒരു വിഷാദ രോഗമുള്ള ആളുകളിൽ പ്രധാനമായിട്ടും കണ്ടുവരാനുള്ള സിംറ്റംസാണ്: ഒന്നാമതായിട്ട് താല്പര്യക്കുറവ്, രണ്ടാമതായിട്ട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, മൂന്നാമതായിട്ട് ആത്മഹത്യ പ്രവണതകൾ. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഡിപ്രഷനുള്ള വ്യക്തികളിൽ കണ്ടുവരാറുള്ളത്. ഇതിൽ ഒന്നാമത്തെ സിംറ്റം ആയിട്ടുള്ള താല്പര്യക്കുറവ്. ഇവർ ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ പോലും അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒന്നിനൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ, ഒന്നിനും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ തീരെ താല്പര്യം ഇല്ലാതെയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുന്നത്. രണ്ടാമതായിട്ട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സങ്കടം. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഭയങ്കരമായിട്ട് വിഷമിക്കുകയും ഭയങ്കരമായിട്ട് ഡിപ്രഷനായി പോവുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. ഈ ഒരു സമയത്ത് ഇവർക്ക് ഫിസിക്കലായിട്ട് അമിതമായിട്ട് വിയർക്കുക, അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണതകൾ കൂടുതലായിട്ടും ഇത്തരക്കാരിൽ കണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്കൊരു കഴിവുമില്ല, ഞാൻ മറ്റുള്ളവരെ പോലെ ആകാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും ഇവർക്ക് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കുറ്റബോധം എപ്പോഴും ഉണ്ടാവുന്ന ആളുകളും ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. അതായത്, പണ്ട് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ എനിക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള ചിന്തകളായിരിക്കും ഇവർക്ക്. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ചെയ്ത ആ ഒരു തെറ്റിനെ ഓർത്ത് ഇപ്പോഴും പശ്ചാത്താപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. ഇനി ഏകാഗ്രത കുറവ്. അതായത്, നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ, ആ ഒരു ജോലിയിൽ തീരെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാതെ എപ്പോഴും തെറ്റ് വരുത്തുക, അതൊക്കെ ഇവരിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ പ്രവണത, അതായത് ഞാൻ ഒന്നിനും എന്നെ കൊണ്ട് കൊള്ളില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും അത് തീരെ പറ്റില്ല എന്നൊരു വിശ്വാസം കാരണം ഇവർക്ക് അങ്ങനെ തീരെ ജീവിക്കാൻ വരെ ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ജോലികളൊന്നും നന്നായിട്ട് ചെയ്യാൻ ഇവർക്ക് സാധിക്കത്തില്ല. കൂടുതലായിട്ടും ഈ ഒരു വിഷാദരോഗം കണ്ടുവരാറുള്ളത് സ്ത്രീകൾക്കാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായിട്ടും എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം ഉണ്ടാകുന്നത്. ഒരു ഫാമിലി ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സുമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിക്കോട്ടെ, എപ്പോഴും എല്ലാവരിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. എത്രത്തോളം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും ആരൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ല എന്നൊരു ചിന്തയായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത്. ഏത് സമയം ഇവർക്ക് ആ ഒരു ചിന്തകൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഡിസിഷൻ എടുക്കാനൊക്കെ ഇവർക്ക് വളരെ സമയമെടുക്കും. അതായത്, എത്ര ആലോചിച്ചാൽ പോലും ഇവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാറില്ല. അഥവാ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പോലും അത് കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടായിരിക്കും ഇവർ എടുക്കുന്നത്. ഒറ്റയ്ക്കൊരു ഡിസിഷൻ എടുക്കാനൊക്കെ ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്രഷനുള്ള ആൾക്കാർക്ക് തീരെ ഉറക്കമില്ലായ്മ ഇവർ അനുഭവപ്പെടാറുണ്ട്. അതായത്, ചില സമയങ്ങൾക്ക് തീരെ ഇവർക്ക് ഉറക്കം കിട്ടാറില്ല. ചില സമയങ്ങളിൽ ഇവർ ഒരു ദിവസത്തിൻ്റെ പകുതി മൊത്തം ഉറങ്ങിയാണ് തീർക്കാറുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകത ഇവരിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ എത്ര നല്ല ഭക്ഷണമാണെങ്കിൽ പോർക്ക് ഇവർക്ക് കഴിക്കാൻ പറ്റില്ല, തീരെ വിശപ്പ് ഉണ്ടാവില്ല ഇവർക്ക്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിശപ്പായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ കൂടുതലായിട്ടും കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഹോപ്പ്ലെസ് ആയിട്ടായിരിക്കും കാണുന്നത്. എപ്പോഴും ഒരു നിരാശയോടെ ആയിരിക്കും. ഭാവിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പഠന കാര്യങ്ങളെ പറ്റിയിട്ടോ തീരെ ശ്രദ്ധിക്കാതെ, ഒന്നിലും ഒരു ഉന്മേഷം കണ്ടെത്താൻ പറ്റാതെ, എല്ലാം ഒരു നെഗറ്റീവായിട്ട് മാത്രമായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിരാശയോടെ ആയിരിക്കും ഇവർ ജീവിതത്തെ നോക്കിക്കാണുന്നുണ്ടാവുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്ന കാരണങ്ങൾ: ഒന്നാമതായിട്ട് ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് പേരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോ ഈ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്ത് വരാറുണ്ട്. രണ്ടാമതായിട്ട് അബ്യൂസുകൾ, ഫിസിക്കലായിട്ടും വെർബലായിട്ടുള്ള അബ്യൂസുകൾ കാരണം ആ ഒരു ഡിപ്രഷൻ ഉണ്ടാവാൻ വേണ്ടിയുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ കമ്പാരിസൺ ചെയ്യുന്നത്, അതായത് മറ്റുള്ള ഇപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരിലായിക്കോട്ടെ, നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ നിനക്ക് തീരെ കഴിവില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്നത് ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇവർക്ക് ഡിപ്രഷനിലോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഈ ഒരു ഡിപ്രഷൻ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും? കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ സൈക്കോതെറാപ്പിയിലൂടെ ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഡിപ്രഷനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് സിവിയർ ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് എടുക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് സ്വയം ഡയഗ്നോസ് ചെയ്യാതിരിക്കുക. സ്വയം ഡയഗ്നോസ് ചെയ്യുന്നത് ഡിപ്രഷൻ ഒരു ആപത്തായിട്ട് വരത്തത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തം ഡയഗ്നോസ് ചെയ്യാതെ നല്ലൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷനെ കണ്ട് അവരൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.